ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ബിന്ദു അജയകുമാർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തിരുമലയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിലെത്തി. ഇന്ന് നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിൽ ശ്രീകാളഹസ്തിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രീകാളഹസ്തിയിൽ നമ്മൾ രാഹുകേതു പൂജയിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. തിരുപ്പതിയിൽ നിന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ശ്രീകാളഹസ്തിയിലേക്ക് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നര മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ ശ്രീകാളഹസ്തിയിലേക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രമാണ്. തീർച്ചയായിട്ടും തിരുപ്പതിയിൽ വരുന്നവർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീകാളഹസ്തി. ഇനി നമുക്ക് എന്തായാലും ശ്രീകാളഹസ്തിയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഒന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ശ്രീകാളഹസ്തിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ശിവരാത്രിയാണ്. ശിവരാത്രി ശിവക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി. അപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വർണമുഖി നദിയുടെ തീരത്താണ് ശ്രീകാളഹസ്തി സ്ഥിതി ചെയ്യുന്നത്. ഇതായ ആ വള്ളത്തിൽ രണ്ട് പേര് ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ആഹാ, ശിവനും പാർവതിയുമാണ് ആ വള്ളത്തിലിരിക്കുന്നത്. നോക്കിയേ, സ്വർണമുഖി നദിയൊക്കെ വേനൽക്കാലം ആയതുകൊണ്ട് വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല ചൂടുകൊണ്ട് ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് വള്ളത്തിൽ ശിവനെയും പാർവതിയെയും അലങ്കരിച്ചിരുത്തിയിരിക്കുകയാണ്. ഇതാ മലയുടെ മുകളിൽ ശിവൻ്റെയും പാർവതിയുടെയും വലിയ രണ്ട് ബിംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ വേറെ കുറച്ച് അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഫെബ്രുവരി മാസം ആയതേ ഉള്ളൂ, പക്ഷെ നല്ല ചൂടാണുണ്ട്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മറുവശത്തെ കാഴ്ച കൂടി ഒന്ന് നോക്കാം എന്താണെന്ന്. ഇവിടെയാണ് വണ്ടികളുടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഈ സ്വർണമുഖി നദിയുടെ തീരത്താണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഉത്സവമായതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഇവർ ഈ ഒരു നദിയുടെ തീരം ഉപയോഗിച്ചിട്ടുണ്ട്. സമ്മർ തുടങ്ങുന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ നദിയൊക്കെ വറ്റി വരണ്ടു. വളരെ സങ്കടകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ നോക്കിയതാ മറ്റൊരു മനോഹരമായൊരു കാഴ്ച. രണ്ട് കുരങ്ങന്മാരെ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് ഒരു അമ്മ നിൽക്കുന്ന കണ്ടില്ലേ. സ്വന്തം മക്കളെ പോലും ഉപേക്ഷിച്ച് പോകുന്ന ഈ ഒരു കാലത്താണ് ഇതുപോലുള്ള കാഴ്ചകൾ. വളരെ മനോഹരമായൊരു കാഴ്ച. ഇപ്പോൾ ശ്രീകാളഹസ്തി എന്ന് പേര് വരാനൊരു കാരണമുണ്ടേ. ശ്രീ എന്ന് വെച്ചാൽ ചിലന്തിയും, കാള എന്ന് വെച്ചാൽ പാമ്പും, ഹസ്തി എന്ന് വെച്ചാൽ ആനയുമാണ്. അപ്പോൾ ഈ മൂന്ന് മൃഗങ്ങൾക്കും ശിവഭഗവാൻ ശാപമോക്ഷം കൊടുത്തത് ഈ സ്ഥലത്ത് വെച്ചാണ്. 5-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായരായിരുന്നു ഈ ഒരു ശ്രീകാളഹസ്തി ക്ഷേത്രം പണിതത്. അതിനുശേഷം ചോളരാജാക്കന്മാർ ഒരുപാട് ചേഞ്ചസൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ടെന്നും ചരിത്രം പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഹുകേതു പൂജ എന്താണെന്നും അതിൽ നമ്മൾ എന്തൊക്കെ പാലിക്കണമെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മുടെ ഡ്രസ് കോഡ് എന്താണെന്നും ഒക്കെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ ഞാൻ യൂട്യൂബിലേക്ക് ഒത്തിരി ഒന്ന് സെർച്ച് ചെയ്തിരുന്നു കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്നൊക്കെ. പക്ഷേ എനിക്ക് കൃത്യമായൊരു ആൻസർ കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാ തീർച്ചയായിട്ടും ഈ ഒരു പൂജയിൽ പങ്കെടുത്തിട്ട് ഇതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. അപ്പോൾ ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു പൂജയിൽ പങ്കെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ എല്ലാവർക്കും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാവുന്നതാണേ. പിന്നെ ചിലരുടെ ജാതകത്തിലൊക്കെ കാളസർപ്പയോഗം കാണപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പൂജയിൽ പങ്കെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിശ്വാസികളെല്ലാവർക്കും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് കേട്ടോ. എപ്പോഴാണ് ഈ രാഹുകേതു പൂജ നടക്കുന്നതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 7 ദിവസവും രാഹുകേതു പൂജ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് രാഹുകേതു പൂജയുടെ സമയം. അപ്പോൾ എല്ലാ ദിവസവും രാഹുകേതു പൂജ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. എന്നാൽ ഈ സമയത്തിൽ രാഹുകാല സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞായറാഴ്ച അന്ന് 4:30 മുതൽ 6 മണി വരെയാണല്ലോ രാഹുകാല സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും രാഹുകാല സമയങ്ങളിൽ ഈ ഒരു പൂജ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കുന്നവർ കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒറ്റയ്ക്കും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വ്രതം നോറ്റിട്ട് ഈ ഒരു പൂജ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലം കിട്ടുന്നത്. ഞങ്ങൾ 7 ദിവസത്തെ വ്രതം നോറ്റു. മിനിമം ഒരു 3 ദിവസത്തെങ്കിലും വ്രതം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ടോക്കണൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴാണോ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനും ഒരു 1.5 മണിക്കൂർ മുന്നേ ടോക്കൺ എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് 3 തരത്തിലുള്ള ടോക്കണുകളാണ് ഉള്ളത്. 1500, 750, 300 രൂപ. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള ടോക്കൺ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ 1500 രൂപ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്ഷേത്രത്തിന് അടുത്തിരുന്നിട്ട് പൂജ ചെയ്യാൻ പറ്റും. പിന്നെ 750 ആകുമ്പോൾ കുറച്ചുകൂടെ ദൂരത്തേക്ക്, 300 ആകുമ്പോൾ കുറച്ചും കൂടെ ദൂരത്തേക്ക്. പക്ഷേ ഈ 3 സ്ഥലത്തും ചെയ്യുന്ന പൂജ ഒന്നു തന്നെയാണ്. നമ്മൾ എങ്ങനെ എത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ഫലം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ 1500 രൂപയുടെ ടോക്കൺ എടുത്ത് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും എന്ന് വിചാരിക്കേണ്ട. 300 രൂപയ്ക്ക് കിട്ടുന്ന അതേ ഇത് തന്നെ പൂജ തന്നെയാണ് 1500 കിട്ടുന്നത്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതിയാകും കേട്ടോ. പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു നിന്ന് യാതൊരു സാധനവും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മളീ ഏത് ടോക്കണാണോ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പൈസ അവിടെ അടച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരവിടെ നിന്ന് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പൈസ അടച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കിറ്റ് തരും, പൂജയ്ക്കുള്ളൊരു കിറ്റ് തരും. ആ കിറ്റിനകത്ത് പിന്നെ പൂക്കളുണ്ടാവും, ഒരു തേങ്ങയുണ്ടാവും, പിന്നെ മഞ്ഞൾ, കുങ്കുമം, പിന്നെ എള്ളുണ്ടാകും, പിന്നെ നാഗത്തിൻ്റെ തകിടുണ്ടാകും, ആ ഷേപ്പിലുള്ള തകിടുണ്ടാകും. ഇതൊക്കെയാണ് ആ ഒരു കൂട്ടിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കിറ്റിനകത്ത് നമുക്കവർ തരുന്നത്. അപ്പോൾ പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ തന്നെ ആ തേങ്ങയൊന്ന് വൃത്തിയാക്കിയിട്ട് കൈവച്ചൊക്കെ വന്ന് അതിൻ്റെ ചകിരിയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് രണ്ടായിട്ട് പൊട്ടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഒരു പൂജ എങ്ങനെ ചെയ്യണമെന്നും പിന്നെ എന്തൊക്കെ മന്ത്രങ്ങളാണ് പറയേണ്ടതെന്നും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. നമ്മളത് കേട്ട് അതുപോലെ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ പൂജാരിമാരൊന്നും അല്ലല്ലോ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ ദൈവം ക്ഷമിച്ചോളൂ. എന്ത് തന്നെയായാലും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂജാരിക്കൊരു ദക്ഷിണ കൊടുക്കണം. അത് 101 രൂപയാണെന്ന് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണയായിട്ട് നമ്മുടെ കയ്യിലുള്ള ദക്ഷിണയാണ് കൊടുക്കേണ്ടത്, പക്ഷേ അവിടെ അവർ 101 രൂപ കൊടുക്കണം എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൂജയ്ക്ക് ശേഷം നമ്മൾ ആ നാഗത്തിൻ്റെ തകിടുമായിട്ട് അതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട്, നമ്മുടെ കയ്യുടെ തട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ നേരെ ശിവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകും. അവിടെ ചെന്ന് ശിവ ബിംബത്തിൽ നോക്കി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. നന്നായി മനസ്സുരുകി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കാണിക്ക, ഒരു വലിയൊരു കാണിക്ക വെച്ചിട്ടുണ്ട്. ആ കാണിക്കയിൽ നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട്, നമ്മൾ നേരെ കാണിക്കയിൽ നോക്കിയിട്ടല്ല, നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഈ ഒരു നാഗത്തിൻ്റെ ആ തകിട് ആ ഒരു വഞ്ചിക്കകത്ത് ഇടണം. അതിനുശേഷം നമ്മൾ നേരെ തിരി നമ്മൾ തിരിഞ്ഞ് ആ വഞ്ചിയിലോട്ട് നോക്കരുത്. നോക്കാതെ നമ്മൾ തിരിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പൂജയിൽ ഉപയോഗിച്ച ആ ഒരു ഡ്രസ്സ് നമ്മൾ കുളിച്ച് അവിടെ തന്നെ കളഞ്ഞതിന് ശേഷം പുതിയ ഡ്രസ്സും ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവിടെ ഉപേക്ഷിക്കാനോ അവിടെ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ റൂം എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ റൂമിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ ഹോട്ടൽ റൂമിൽ വന്നിട്ട് നിങ്ങൾ അവിടെ കുളിച്ച് ആ ഡ്രസ്സ് അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വരാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പൂജയിൽ പങ്കെടുത്തതിന് ശേഷം വേറൊരു അമ്പലങ്ങളിൽ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പൂജയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ നേരെ റൂമിൽ വന്ന് കുളിച്ച് ഇതുപോലെ ഡ്രസ്സെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ നേരെ പിന്നെ നമ്മളെ വീട്ടിൽ വരികയാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ വന്നതിന് ശേഷവും ഒരു 3 ദിവസം നമ്മൾ മറ്റുള്ള അമ്പലങ്ങളിലൊന്നും പോവാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചോദിക്കും, പൂജയിൽ പങ്കെടുക്കാത്തവർക്ക് മറ്റുള്ള അമ്പലങ്ങളിൽ പോകാമോ എന്ന്? അവർക്ക് തീർച്ചയായിട്ടും വേറെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ തിരുപ്പതിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തിരുപ്പതിയിലൊക്കെ പോയതിന് ശേഷം ശ്രീകാളഹസ്തിയിൽ ദർശനം നടത്തി
പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഈ പൂജയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ പൂജയെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാൻ മറക്കണ്ട. എനിക്കിനി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അങ്ങനെ നീണ്ട 8 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശ്രീകാളഹസ്തിയിലെ രാഹുകേതു പൂജയിലും പങ്കെടുത്ത് ഞങ്ങളിനി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശ്രീകാളഹസ്തിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് റണിഗുണ്ടയിലേക്കാണ് ട്രെയിനുള്ളത്. റണിഗുണ്ടയിലോ തിരുപ്പതിയിലോ നമുക്ക് ഇറങ്ങാം, പക്ഷേ ഞങ്ങൾ റണിഗുണ്ടയിലാണ് ഇറങ്ങുന്നത്. റണിഗുണ്ടയിൽ നിന്നും നമുക്ക് ചെന്നൈയിലേക്കാണ് ട്രെയിൻ, പിന്നെ ചെന്നൈയിൽ നിന്നാണ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ട്രെയിൻ ഷെഡ്യൂള്. സത്യത്തിൽ 8 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ വിഷമമായി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ എന്ത് തന്നെയാലും നമ്മൾ കുറച്ച് ദിവസത്തേക്കായിരിക്കും നാട്ടിൽ വരുന്നത് അല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ടാവും. ഗൾഫുകാരുടെയൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റും. ഓരോ നിമിഷവും അവർക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ മനസ്സിൽ വിഷമമായിരിക്കും, അയ്യോ പോവാറായല്ലോ പോവാറായല്ലോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ട്രിപ്പുമായിട്ട് പുറപ്പെട്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയൊക്കെ കൂട്ടി, പ്രത്യേകിച്ച് പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ട്രിപ്പ് ഇതുപോലെയൊക്കെ പോവുകയാണെങ്കിൽ വളരെ സന്തോഷം. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ അല്ലേ ഉള്ളൂ. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളങ്ങ് കണ്ടില്ല എന്നടിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങളും ഒരു ഫാമിലി ട്രിപ്പൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് വരുമോ, എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയ യാത്രയാണ്. ഒത്തിരി അമ്പലങ്ങളിൽ നമ്മൾ സന്ദർശിച്ചു. അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ ഞാൻ 5 വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.